എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് 1 മെയ് 2023 മുതൽ 7 മെയ് 2023 വരെയുള്ള പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് മേടക്കൂർ. പൊതുവെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. മാനസികമായിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയേക്കാം. അതുപോലെ തന്നെ ഒരേ സമയത്ത് ജോലിഭാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഒരു വശത്ത് നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുകയും ചെയ്തേക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവുന്നൊരു കാലയളവാണ്. മത്സര പരീക്ഷകളിലെ വിജയവും ഗുണാനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. ലേലം, ചിട്ടി മുതലായവയിലൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. തർക്കങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ വിജയം നേടുവാൻ സാധിക്കുന്നൊരു സമയം. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ പുതിയ ചില ചിട്ടയോട്ടങ്ങൾ കൊണ്ടുവരുന്ന ചില ഡിസിപ്ലിൻസ്, ചില നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവരുന്നൊരു സമയമാണ്. മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കുജസ്തോത്രം ജപിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകൈരം നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന ഇടവക്കൂർ. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പലതരത്തിലും ഗുണാനുഭവങ്ങളും നല്ല ചിന്തകളും ഒക്കെ വന്നേക്കാം. ഭാവിയിലേക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നൊരു സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാവും. ബന്ധു ജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. കലാ, സാഹിത്യ, സംഗീത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങളും അവരുടെ വർക്കുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നൊരു സമയമൊക്കെയാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാട്ടാതെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ശുക്ര സ്തോത്രം ജപിക്കുക, ശിവാഷ്ടകം ജപിക്കുക, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് മിഥുനക്കൂറാണ്. മകൈരമല, തിരുവാതിര, പൊണ്ടത്തം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് മിഥുനക്കൂർ. പല കാര്യങ്ങളിലും ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് അതിൻ്റെ അന്ത്യഭാഗത്ത് നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന, നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് എന്നുള്ളത് ഓർത്തോളൂ. നമുക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും ചിലപ്പോൾ തടസ്സമൊക്കെ വന്നേക്കാം. പക്ഷേ അത് കണ്ട് മടുത്ത് പിന്മാറാതിരിക്കുക. സന്താനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. പിതൃധനം അല്ലെങ്കിൽ പാരമ്പര്യ ധനത്തിൻ്റെ ഓഹരിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. ആപത്തുകളും ശത്രുക്കളും ഒക്കെ അകന്നു പോകുന്ന ഒരു സമയമാണ്. ഉദര സംബന്ധമായിട്ടുള്ള രോഗാഷ്ടതകളൊക്കെ ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ വീട് വിട്ട് നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നേക്കാം. പുതിയ വീടിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും അതിൽ പുരോഗതിയൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. ബുദ്ധസ്തോത്രം ജപിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നാഗരിക്ക് വഴിപാടുകൾ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർതം, കാൽ, പൂയം, ആയില്യം ചേർന്ന കർക്കിടകക്കൂർ. ടെൻഷൻ കുറച്ചൊന്ന് വർദ്ധിക്കുന്ന കാലമാണ്. ഒരു കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചേക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ധനപരമായിട്ടുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ്. രോഗികൾ, മരുന്ന്, പഥ്യം എന്നിവയുടെയൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അപരിചിതരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. IT സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചകളും ഗുണാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. ആരെക്കുറിച്ചും മറ്റൊരാളോട് മോശമായി പറയാതിരിക്കുക, അല്ലെങ്കിൽ ഏഷണി പറയാതിരിക്കുക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ കുറച്ചുകൂടി ആത്മാർത്ഥത കാട്ടേണ്ട ഒരു കാലഘട്ടമാണ്. ചന്ദ്രസ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂർ. ജോലിയിൽ പൊതുവെ ഗുണാനുഭവങ്ങളും അംഗീകാരങ്ങളും അപ്രീസിയേഷനൊക്കെ കിട്ടുന്നൊരു സമയമാണ്. മുൻകാലത്ത് അപേക്ഷിച്ച ഏതെങ്കിലും ഒരു ജോലി ഇപ്പം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ബിസിനസ്സിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. കൃഷി, നാൽക്കാലികൾ എന്നിവയിൽ നിന്നൊക്കെ എന്നിവ സംബന്ധ അത്തരം വിഷയങ്ങളിൽ നിന്നും പൊതുവെ ലാഭങ്ങൾ നേടുവാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചില വിഷയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവേണ്ടി വരുന്ന, അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ നിന്നും അത് മാറ്റേണ്ടി വരുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വന്നേക്കാം. ആദിത്യ സ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രം, മുക്കൽ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന കന്നിക്കൂർ. മനസമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരത
ചിലവ് കുറച്ച് വരവിൽ വർധന ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഓർക്കുക. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീരുമാനങ്ങൾ എല്ലാ തീരുമാനങ്ങളിലും ഉറച്ചു നിന്ന് പെരുമാറുവാനും മറ്റും സാധിക്കുന്നൊരു കാലഘട്ടമാണ്. ജല അല്ലെങ്കിൽ സമുദ്ര സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ആഹാര സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിലൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന കഴിയുന്നൊരു സമയമാണ്. പ്രണയ വിഷയങ്ങളിൽ പൊതുവെ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. പരീക്ഷകളിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ളൊരു വിജയം നേടുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബുധസ്തോത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് തുലാക്കൂറാണ്. ചിത്രാല ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂർ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും. അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ പല രീതിയിലും മാറ്റങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ്സിലും അത്യാവശ്യം നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിയുന്നൊരു സമയമാണ്. മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പുതിയ ജോലിയിലേക്ക് മാറുവാനൊക്കെ അവർക്ക് അവസരം ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്നൊരു സമയമാണ്. വിഷന്നിരിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം ആണ്. അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ് പോലുള്ള വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ശുക്ര സ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖംകാൽ അനീഴം കേട്ട നക്ഷത്രം ചേർന്ന വൃശ്ചികക്കൂറ് ദുഃഖങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവും ഉണ്ടാവും. ക്രമേണ ധനം വരുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ബാധ്യതകളും കുറേയൊക്കെ നമുക്ക് അത് കൊടുത്തു തീർക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനൊക്കെ ജീവിതത്തിനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്നൊരു സമയമാണ്. ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. ദയാപരമായിട്ട് പെരുമാറുവാൻ ശ്രദ്ധിക്കുക. ജോലി സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ചില സംശയങ്ങളും ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കുജസ്തോത്രം ജപിക്കുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്തത് ധനുക്കൂറാണ്. മൂലം പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് ധനുക്കൂർ പൊതുവെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കടം, ജാമ്യം, പണയം എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ആത്മീയ വിഷയങ്ങളിലൊക്കെ താല്പര്യമൊക്കെ ഉണ്ടാവും. നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചൊരു മന്ദഗതിയിലാവുന്നതായിട്ട് തോന്നും. കൃഷി സംബന്ധമായിട്ട് ചില നഷ്ടസാധ്യതകളും പ്രതീക്ഷിക്കേണ്ടതാണ്. അന്നവസ്ത്രാദികളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള അവസ്ഥകൾ വരും. നിയമപ്രശ്നങ്ങളൊക്കെ മാറി സമാധാനം ഉണ്ടാവുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഗുരുസ്തോത്രം ജപിക്കുക, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക, നരസിംഹ ഗായത്രി ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മകരക്കൂറാണ്. ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന മകരക്കൂറ് എല്ലാ പ്രവൃത്തികളിലും അധികമായി ഒരു ശ്രദ്ധ വേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു എക്സ്ട്രാ കെയർ, അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എന്ത് തീരുമാനത്തിലും ആ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ്. ധനം ശ്രദ്ധയോട് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചിലവാക്കുക. മുൻകാല നിക്ഷേപങ്ങളിൽ ഓഹരി വിപണി പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ധനം നേടുവാനൊക്കെ ലാഭം നേടുവാനൊക്കെ സാധിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഉയർച്ചകളും ശമ്പള വർധനവും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശനിസ്തോത്രം ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിലര ചതയം പൂരുട്ട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് കുംഭക്കൂർ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാനും അത് പ്രയോഗിക്കുവാനും ഒക്കെ കഴിയുന്നൊരു സമയമാണ്. ജോലി സംബന്ധമായിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാൻ സമയമാണ്. വിദേശ യാത്രയ്ക്കും ജോലിക്കും ഒക്കെ സാധ്യതകളുള്ള ഒരു സമയമുണ്ട്. വിദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. വിദേശത്തെ ജോലിയിലും ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. നിക്ഷേപത്തിൽ നിന്ന് ആദായമൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് അലച്ചിലും യാത്രകളും ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. അധ്യാപന മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ശനി സ്തോത്രം ജപിക്കുക, നരസിംഹ ഗായത്രി ജപിക്കുക, ഗണപതി ഭവനം പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത മീനക്കൂറാണ്. പൂരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേർന്ന് മീനക്കൂർ ഉത്സാഹവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നൊരു സമയമാണ്. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഡിപ്രഷൻ ടെൻഷനൊക്കെ മാറി സമാധാനം വരും. പ്രയത്നങ്ങൾക്ക് കഠിന പ്രയത്നങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്നൊരു സമയമാണ്. വിവാഹ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസലൊക്കെ വരികയൊക്കെ ചെയ്യും.
ക്രമേണ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും സാധിക്കുന്നൊരു സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കുക, ഗുരുസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങൾ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങളുണ്ടാകും. എന്നിരുന്നാലും ഓരോ ദിവസവും ഈശ്വര വിചാരത്തോടുകൂടി ആരംഭിക്കുന്നതും വിശന്നിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ആഹാരം വാങ്ങി നൽകുക തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. സത്കർമ്മങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് മറുപടി തരുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടി താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പഞ്ചാംഗം പോലുള്ള കാര്യങ്ങൾ ദിവസേന ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതും നിങ്ങൾക്ക് ഗുണപരമായിട്ട് വരട്ടെ. അടുത്ത ആഴ്ചയിലെ നക്ഷത്രഫലമായിട്ട് വീണ്ടും കാണാം. നന്ദി.